ഡേവിഡ് പിടിക്കിന് എന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. ഡേവിഡ് പിടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈവിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളേജ്. അതിനു വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് ഇടുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളേജ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ കൊണ്ട് അതിൽ തന്നെയാണ് എന്റെ അത് തന്നെ എന്തെങ്കിലും ഇന്നലെ ബാധ്യതയായിട്ട് ഗ്രൂപ്പും ഞാൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്റെ സംബന്ധിച്ചോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡ് ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെപ്പറ്റി അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ഞാൻ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായാലും പറയും. എനിക്ക് പഠിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആൽക്കുണ്ടായ പരിപാടിയെ കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്നെ ചുറ്റും അതൊക്കെ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ഫോക്കസ് മാറിപ്പോവാതെ നമ്മളുടെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യുന്നത് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്ക്. അപ്പൊ ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അത് കൂടെ 100%